ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർക്ക് നന്ദി രേഖപ്പെടുത്തി അടൂർ പ്രകാശ് എം പിയുടെ യാത്ര തുടരുകയാണ്. ആലംകോട് നടന്ന സ്വീകരണത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെ അടൂർ പ്രകാശ് എം പി ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്ക് ജംഗ്ഷനിൽ എത്തിയത്. UDF പ്രവർത്തകർ ആവേശോജ്ജ്വലമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് UDF പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ നേരിട്ടതെന്ന് അടൂർ പ്രകാശ് എം പി പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ തനിക്ക് താൽപര്യമില്ലെന്ന് പ്രചരണം നടത്തിയവർക്കുള്ള മറുപടിയാണ് ഈ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങളുടെ സഹായത്തോട്, നിങ്ങളുടെ അനുഗ്രഹത്തോട്, നിങ്ങളുടെ പ്രാർത്ഥനകളോട് അംഗമാകുവാൻ അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ഈ നാടിന്റെ നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുവാനുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും. ആ അവസരങ്ങൾ പൂർണമായി ഞാൻ പ്രയോജനപ്പെടുത്തി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുകയുണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ, അതായത് 17 ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ, ഈ ആറ്റിങ്ങൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ ഇവിടുത്തെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുവാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. ആ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നത് ഇന്ത്യൻ പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ, അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തു. അങ്ങനെ രൂപം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതാരുടെ ഔദാര്യമല്ല, ആറ്റിങ്ങൽക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അടൂർ പ്രകാശ് ഇന്ത്യൻ പാർലമെന്റിൽ നോട്ടീസ് കൊടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നു ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തു. എന്ത് കാര്യങ്ങൾക്കാ തീരുമാനമെടുക്കുന്നത്? ഈ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങിയ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഒരുപാട് നുണപ്രചരണങ്ങളുമായി രംഗത്തെത്തി, ആ നുണപ്രചരണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നുണപ്രചരണങ്ങൾ വശംവദരാകാതെ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഒത്തുനിന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചില വർഗീയ ശക്തികൾ നമ്മളോട് കാണിച്ചത്, ഇവിടെ കാണിച്ചത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, നാനാ ജാതി മതത്തിൽപ്പെട്ടവർ ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടാകണം. ആ ജീവിക്കുവാനുള്ള അവകാശം നമുക്ക് സംരക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ പോരാട്ടമാണ് ഈ 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ കുറിച്ച് അപവാദങ്ങൾ പ്രചരണം നടത്തിയവരുണ്ട്. അടൂർ പ്രകാശിന് ഒരു താല്പര്യവുമില്ല ഇവിടെ മത്സരിക്കാൻ. എന്തോ ഒരു പ്രചരണമായിരുന്നു, എന്തോ ഒരു എന്തൊക്കെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ നടന്നത്. ഞാനൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, താല്പര്യമില്ലായിരുന്നു എങ്കിൽ ഞാനിവിടെ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഇവിടെ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത്. എന്നെ കുറിച്ച് അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചവർ, ആ പ്രചരണങ്ങളുമായി നടന്നവർ, അവർക്ക് തെറ്റുപറ്റി എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി.
ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary ആറ്റിങ്ങൽ.